എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുടിക്ക് നല്ല കറുത്ത നിറം കിട്ടാനും അതുപോലെ തന്നെ മുടി നല്ല തഴച്ചു വളരാനും നീലമരി എങ്ങനെ നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളത് നോക്കാം. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിക്ക് കറുത്ത നല്ല കറുത്ത മുടി കിട്ടാനായിട്ട് വളരെ നല്ലതാണ് നീലമരി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കൊഴിഞ്ഞു പോയ സ്ഥാനത്ത് പുതിയ മുടി വളരാനും വളരെയധികം നല്ലതാണ്. അപ്പോൾ നമുക്കതിന് ആദ്യം വേണ്ടത് നീലമരിയാണ്. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പറമ്പിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ നീലമരി കിട്ടും. അപ്പോൾ നമ്മൾ ഈ മുരിങ്ങയില നമ്മളെങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് നീലമരിയും ചെയ്യാവുന്നതാണ്. ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് നമ്മളിതിലും ചെയ്യുന്നത്. പക്ഷേ നീലമരി ചെയ്യുമ്പോൾ കുറച്ചും കൂടി റിസൾട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ വെളുത്ത മുടിയൊക്കെ ഉള്ളവർ നമ്മൾ കുറേ നാളിത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മുടിക്ക് കറുത്ത നിറം കിട്ടാനായിട്ട് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ പുതിയ മുടി കുഞ്ഞു കുഞ്ഞു മുടികൾ കിളിർത്ത് വളരാനും വളരെയധികം ഹെൽപ്പ് ചെയ്യും ഈ ഒരു നീലമരി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം നമുക്കിത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമുക്കിത് ഓയിലായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചിട്ട് നമ്മൾ വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി നമുക്ക് അരച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുടിയിലും അതുപോലെ തന്നെ സ്കാൽപ്പിലും ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. വേണമെങ്കിൽ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കോക്കനട്ട് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ നിർബന്ധമില്ല. എന്നിട്ട് നമ്മളിത് മുടിയിലും അതുപോലെ തന്നെ സ്കാൽപ്പിലും നന്നായിട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 15 to 20 minutes വരെയെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇത് അപ്ലൈ ചെയ്ത ഉടനെ തന്നെ പോയി കുളിക്കരുത്. ഇത് ചെയ്തതിന് ശേഷം ഒരു 20 minutes എങ്കിലും നമ്മളിത് നന്നായിട്ട് തലയിൽ തേച്ച് പിടിപ്പിച്ച് വെക്കുക. അതിനുശേഷം മാത്രം നമ്മൾ മുടി കഴുകാനായിട്ട് പാടുള്ളൂ. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് ആഴ്ചയിൽ ഒരു 3 times വെച്ച് ചെയ്താൽ മതി. ഡെയിലി ചെയ്യണമെന്നില്ല, ആഴ്ചയിൽ ഒരു 3 times വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മളിത് ഉപയോഗിച്ചതിന് ശേഷം നന്നായിട്ട് ഷാമ്പു യൂസ് ചെയ്യണം. കാരണം ഇതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രീൻ ബ്ലൂ കൂടിയ ഒരു കളറാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ അത് ഷാമ്പു ഉപയോഗിച്ച് ഇത് കഴുകിക്കളയാനായിട്ട് നോക്കുക. നമുക്കത് ഷാമ്പു ഉപയോഗിക്കുമ്പോൾ മറക്കാതെ കണ്ടീഷണർ ഉപയോഗിക്കണം. നമ്മൾ ഏത് ഷാമ്പു ആണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ തന്നെ കണ്ടീഷണർ ഉപയോഗിക്കാനായിട്ട് നോക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുടി നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ മുടി ഒത്തിരി ഡ്രൈ ആവുകയും ചെയ്യില്ല. ഇനിയിപ്പോൾ കണ്ടീഷണർ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷേ കണ്ടീഷണർ ഉപയോഗിക്കുകയാണെങ്കിൽ മുടി പൊട്ടിപ്പോകാതിരിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഇതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ള വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. ഇനി വീണ്ടും ഈ ഒരു വീഡിയോ ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഞാനത് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാനത് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.